സർക്കാർ ഓഫീസുകളിൽ കടലാസ് രസീത് നൽകുന്ന രീതി ജൂലൈ 1 മുതൽ പൂർണ്ണമായി ഒഴിവാക്കും. പണമടച്ചതിന്റെ വിവരങ്ങൾ ഇനി മുതൽ മൊബൈലിൽ ലഭിക്കും. പണം നേരിട്ട് നൽകിയാലും രസീത് മൊബൈലിലായിരിക്കും. പണം ഇടപാടുകൾ ഓൺലൈൻ ആയതോടെയാണ് കടലാസ് രസീത് നൽകുന്ന രീതി അവസാനിപ്പിക്കുന്നത്. ഈ മാസം 15-ാം തീയതി വരെ താലൂക്ക് തലം വരെയുള്ള ഓഫീസുകളിലും 30 വരെ മറ്റെല്ലാ ഓഫീസുകളിലും കടലാസ് രസീത് ലഭിക്കും. ജൂലൈ 1 മുതൽ സർക്കാർ ഓഫീസുകളിൽ കടലാസ് രസീത് വഴി ഈടാക്കിയ പണം ട്രഷറികളിൽ സ്വീകരിക്കില്ലെന്ന് വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട്. തൃക്കാക്കരയിൽ UDF വിജയത്തിൽ പ്രതികരിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, UDF നേടിയത് രാഷ്ട്രീയ വിജയമല്ലെന്നും പിണറായി സർക്കാരിന് ഒരടി കൊടുക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കാക്കരയിലെ BJP തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ പരാതിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഭാരതീയ ജനത മഹിളാ മോർച്ച സംഘടിപ്പിച്ച സംസ്ഥാന മഹിളാ നേതൃസംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോൽവി പരിശോധിക്കുമെന്നും പഠിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJP വക്താവ് നൂപുർ ശർമ്മയുടെയും നവീൻ കുമാർ ജിൻഡാലിന്റെയും വിവാദ പരാമർശങ്ങളുടെ പേരിൽ ഖത്തർ ഞായറാഴ്ച ഇന്ത്യൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി. വിവാദ പരാമർശങ്ങളുടെ പേരിൽ ശർമ്മയെ പാർട്ടിയിൽ നിന്ന് BJP സസ്പെൻഡ് ചെയ്യുകയും ജിൻഡാലിനെ പുറത്താക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് സംഭവ വികാസം. ഇരു നേതാക്കൾക്കുമെതിരായ BJP നടപടിയെ ഖത്തർ സ്വാഗതം ചെയ്യുന്നതായി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ചാനൽ ചർച്ചയ്ക്കിടെയാണ് മുഹമ്മദ് നബിയെയും കുടുംബത്തെയും അപമാനിച്ച BJP ദേശീയ വക്താവ് നൂപുർ ശർമ്മ സംസാരിച്ചത്. വെറുപ്പ് വിദ്വേഷം മാത്രമേ ഉണ്ടാക്കൂ എന്നും ഇന്ത്യ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സ്നേഹവും സാഹോദര്യവും മാത്രമേ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BJP വക്താക്കളുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെയുള്ള അറബ് പ്രതിഷേധത്തിലാണ് രാഹുലിന്റെ പ്രതികരണം. BJP വക്താവ് നൂപുർ ശർമ്മയും നവീൻ കുമാർ ജിൻഡാലും പ്രവാചകൻ മുഹമ്മദ് നബിയെ നിന്ദിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന രാജ്യത്തിന് പുറത്തും പ്രതിഷേധത്തിന് വഴി തുറന്നിരുന്നു. ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു. ബംഗ്ലാദേശിൽ സ്വകാര്യ കണ്ടെയ്നർ ഡിപ്പോയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 50 പേർ മരിച്ചു. 450-ഓളം പേർക്ക് പരിക്കേറ്റു. ചിറ്റഗോഗ് തുറമുഖത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ സീതകുണ്ടയിൽ സ്വകാര്യ BM ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയിലാണ് ശനിയാഴ്ച രാത്രി 9-ഓടെ അഗ്നിബാധയുണ്ടായത്. തുടർന്ന് രാസവസ്തുക്കൾ സൂക്ഷിച്ച കണ്ടെയ്നറുകളിലേക്ക് തീ പടരുകയായിരുന്നു. വിദേശത്തേക്ക് കയറ്റി അയക്കാനായി വസ്ത്രങ്ങളടക്കം സൂക്ഷിച്ച 5000-ത്തോളം കണ്ടെയ്നറുകളാണ് ഡിപ്പോയിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരിൽ പലരുടെയും നില അതിഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവർ ഒന്നിച്ചെത്തിയ ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിക്രം. June 3 തിയേറ്ററുകളിലെത്തിയ ചിത്രം സിനിമാ പ്രേമികൾക്ക് ഉത്സവമായി മാറിയിരിക്കുകയാണ്. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിൽ സൂര്യയുടെ അതിഥിവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിൽ സൂര്യയുടെ പ്രതിഫലത്തെ സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. കഥാപാത്രത്തിനു വേണ്ടി ഒരു പൈസ പോലും സൂര്യ പ്രതിഫലമായി വാങ്ങിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ.